ഇല്ല, ഇത് കേരളത്തിൽ എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറിയും കൊടുക്കാം. ഞങ്ങൾ കൊണ്ടുവന്നു കൊടുക്കുവോ? വീട്ടിൽ കൊണ്ടുവന്നു കൊടുക്കുവോ? തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ തിരുവനന്തപുരത്ത് ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാം. ഡീസല് എല്ലാ സെറ്റപ്പുണ്ട്, ABSന്റെ എയർ ബാഗ് ഉണ്ട്, അലൈവീൽ ഉണ്ട്, രണ്ട് എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, മൈലേജ് ഉണ്ട്, യാത്രാ സുഖം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആളുകൾ വന്ന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. അതെ, മൂന്ന് ചാവി. മൂന്ന് ചാവി ഉണ്ട്? മൂന്ന് ചാവി ഉണ്ട്, മൂന്ന് ചാവി ഉണ്ട്. ആ മൂന്ന് ചാവിന്റെ സർവീസ് ബുക്ക് എല്ലാ പേപ്പറും. ഇത് 390. ആ ലോൺ കയറോ? ലോൺ കിട്ടൂല, പ്രയാസമാണ് അല്ലേ? സേട്ടു ഫിനാൻസ് ഡീലർ ടു ഡീലർ ബിസിനസ് ആണ്. ഇപ്പോഴാണ് നമ്മൾ ഒരു 1.5 മാസമായിട്ടുള്ള കച്ചവട, പാർട്ടിക്ക് ഡയറക്റ്റ് കൊടുക്കൽ തുടങ്ങി. അതാവുമ്പോ പിന്നെ ചെറിയ പൈസ വണ്ടി കിട്ടും. സീറ്റ് വർ അടിക്കേണ്ടി വരും, ബാക്കിലെ അടിക്കിന്റെ ക്രോം അടിച്ചു. നമ്മുടെ 30,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ചോദിച്ച് അഞ്ചാർക്ക് വന്ന് അഞ്ചാർക്ക് നിങ്ങൾ എടുക്കു വെച്ച് വന്ന വണ്ടി, നമ്മളൊരു ബോഡി സ്റ്റിക്കർ ചില്ലറ ഒരു നമ്മളേതായ കൈക്കടത്തലൊക്കെ കടത്തി ഒരു 10 ചെലവ് പൈനെടുത്തു. 5, 60, 10, 15, 5, 65 നമ്മളിപ്പോ 6 രൂപ ചോദിക്കുന്നുണ്ട്. ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും മത്താണിക്കുള്ള അൻവറാഖാന്റെ അടുത്ത് വീണ്ടെത്തിക്കുന്നുണ്ട്. റിവന്റെ യൂസ് കാലത്ത് നമ്മള് കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ വീണ്ടെത്തിക്കുണ്ട്. സെക്കൻഡ് പാർട്ടി 15 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഫുൾ ഗ്യാരണ്ടി വണ്ടികൾ. പിന്നെ ഫുൾ ഓണിന്റെ ഒരു ചാകരയാണ്. ചെറുവണ്ടികളാണ്, ചെറുവണ്ടികളുണ്ട്, ഇന്നോവ ഫുൾ ഓണില്, ഫോർച്യൂണർ ഫുൾ ഓണില്, അതേപോലെ എഫ്റ്റികളുണ്ട്. ഇതൊക്കെ ചെറിയ ഡോളർ ഇറക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ലിവൽ ഡോൾട്ടൂൺ കളർ ചെയ്തൊക്കെ ചെറിയ പൈസ കിട്ടും. അതേമാതിരി തന്നെ ഇന്നോവ ഫുൾ ഓൺ കൊടുക്കുമല്ലോ അല്ലേ? മാക്സിമം കൊടുക്കാം. ലൊക്കേഷൻ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയില് വെള്ളോമ്പറം. വെള്ളോമ്പറാണ്, വെള്ളോമ്പറം അത്താണിക്കലാണ് നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ. പൂക്കോട്ടിന്റെ വെള്ളോമ്പറത്തിന്റെ അടിയിലാണല്ലോ അല്ലേ? ഇനി വീഡിയോയിൽ നമ്പർ ഉണ്ട്, നമ്പറിൽ രണ്ട് നമ്പർ കൊടുത്തു. രണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ അതിലൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് വാട്സപ്പ് വരും. അങ്ങനെ ഇവിടെ എല്ലാ വണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അതേപോലെ ഫുൾ ഓണിൽ കുറെ വണ്ടികൾ കയറാണ്ട്, ഫോർച്യൂണർ ഉണ്ട്, അതേപോലെ എർട്ടികളെ, ഇൻഡിഗോ, ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റാളൊക്കെ വരാൻ കിട്ടോ? ഇന്നോവ 15 മോഡൽ 5-6 വണ്ടിന് വരാണ്ട് വരാണ്ടല്ലേ? ലിവേള് ഏത് വണ്ടിക്കും അവള് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. ഡൽഹിന്ന് ഡയറക്ട് വേണമെങ്കിൽ ഡയറക്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇന്നോവ ആണെങ്കിൽ ടാക്സി, ടാക്സിന്റെ ആവശ്യക്കാരൊക്കെ ഉണ്ട്. ഡൽഹിന്ന് ഡയറക്ട് ടാക്സി ഉണ്ട്, പണിയിലേക്കാരല്ലേ? അല്ല, ടാക്സിയിലാക്കാൻ ആളുകളുണ്ടാവും. ആ ഓക്കെ, പുറത്തുനിന്ന് വന്നുകൊണ്ട് നമ്മൾ ആക്കി കൊടുക്കുമല്ലേ? ടാക്സി വണ്ടികൾ വേണമെങ്കിൽ വിളിച്ചോളി, അത് നമുക്ക് അവിടുന്ന് വന്നുകൊണ്ട് നിങ്ങൾ കേരള നമ്പർ ആക്കണേ, ടാക്സിയിലാക്കി നിങ്ങൾക്ക് വണ്ടി അങ്ങനെ തരുമല്ലോ. മാക്സിമം ലോൺ എടുക്കും നമ്മള്. പ്രീമിയം കാർ വേണമെങ്കിൽ അത് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇറക്കി കൊടുക്കും. അതുണ്ട്, അത് ഇറക്കി കൊടുക്കും. അത് എന്തായാലും നിങ്ങളെ പ്രൊഫൈൽ നോക്കിയാൽ മാക്സിമം ലോൺ വരണ്ട്. നിങ്ങളെ പ്രൊഫൈൽ വിശാലിനി മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ വീട്ടിൽ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വരണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നോവന്റെ ചാകര ഇതിൽ നോക്കണ്ട. ഇനി 5-6 വണ്ടി പെയിന്റിംഗ് ടച്ചപ്പ് ഒക്കെ 15-16 വണ്ടികൾ ഇനി വരാണ്ട്. അപ്പൊ ഏത് വണ്ടിക്കും വിളിച്ചോളൂ. ഈ വീഡിയോയിൽ ഏത് നമ്പറിലും വിളിച്ചാൽ ഇന്നോവ ക്രിസ്റ്റകൾ ഉണ്ട്, ഒക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പുതിയ മോഡൽ ആക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വരും. ഏത് വണ്ടി ഇനി നമ്മളെ അടുത്തില്ലെങ്കിൽ നമ്മളെ അയലോകത്തൊക്കെ പറയാ, നമ്മളെ ചെങ്ങന്മാർക്ക് കുറെ കടകളുണ്ട്. ഏത് വണ്ടി ആണെങ്കിലും വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ചെറിയ പൈസ വാങ്ങിത്തരാം. വണ്ടി ഇല്ലാതെ പോകൂല, അതാണ് ഗ്യാരണ്ടി. അതെ, ഓക്കെ. ഈ ഇന്നോവ എങ്ങനെ? 8 മോഡല്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുർ, പുതിയ റിന്യൂവല്. ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള. മൂന്നാമത്തെ ഓണർ നിലവിലുള്ളത്. അതെ. കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ? കിലോമീറ്റർ 220 ഓടിയുണ്ട്. 2008. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് 3. ഇല്ലല്ലേ? ഇത് ഓപ്ഷൻ ആണ്. വി ആർ വരുന്നത്? ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത്. അവിടെ വരും. ഇത് പ്ലെയിൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾ 2008 ആണ്. 2008 കറക്റ്റ് അല്ല, മാറിയിട്ടില്ലേ? ആ മാറിയാണ്. ഇതിപ്പോ ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ പുതിയ സീറ്റ് ഓവർ ചെയ്താണ്. സെവൻ സീറ്റ് വണ്ടിയാണ്. സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയൊക്കെ വണ്ടിയാണ്. ടയറ് പിന്നെ കുറച്ച് ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലാ 2008 എന്നാ കാണിക്കണേ. ഇത് മാറിയതാണ്, നമുക്ക് കണ്ടാ അറിയാം. അത് അറിഞ്ഞവർക്ക് അറിയാം, അല്ലാത്തവനെ അറിയില്ല. തിരുന്നോളം തിരിവുള്ളത്. അതിന്റെ പൊല്യൂഷന്റെ സ്റ്റിക്കർ വരെ ഉണ്ട്. ക്ലാസ് മാറിയതാണ്, മാറിയതാണ്. നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കണം. പറ്റിച്ചിന്റെ പരിപാടി ഇല്ലല്ലോ. എത്ര ചോദിക്കണം? ഇത് 390. ആ ലോൺ കയറോ? ലോൺ കിട്ടൂല, പ്രയാസമല്ലേ? സേട്ടു ഫിനാൻസ് ഒക്കെ ചിലപ്പോ കിട്ടും. ഇവിടെ ചുറ്റുവടത്തിലൊക്കെ ചെയ്ത് കൊടുക്കാല്ലേ? പിന്നെ അവരെ കല്യാണം അന്വേഷിക്കുന്ന നാട്ടില് സേട്ടു ഫിനാൻസ് ആകുമ്പോ അവിടെ ഒരേ പറ്റി അന്വേഷിക്കും. റെഡി ആണെങ്കിൽ ഇപ്പൊ 2-2.5 കിട്ടും. കിട്ടും ചെയ്യുമല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഉറുപ്പ്യ 1 ലക്ഷം അങ്ങനെയാണ് ലോൺ കൊടുക്കുക. ഒരു കല്യാണം അന്വേഷിച്ച് നാട്ടിലെ ആളെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. കൊടുത്ത് അടക്കുമെന്ന്. അങ്ങനെ അടക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2-2.5 ലക്ഷം ഒക്കെ ചേർത്താറ് കൊടുക്കും. മാക്സിമം കൊടുക്കുമല്ലേ? അത് ഓരോ ഏരിയക്കാണ്. അടുത്തോണ്ട് വീണ്ടും ഒരു ഇന്നോവയാണ്. എങ്ങനെ? 2010.
പത്ത് മോളാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 490,000 രൂപ കൊടുക്കും. 490,000 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നമ്മൾ നമ്പർ ആക്കി കൊടുക്കാം. ഇത് G4 തന്നെ ആയിരുന്നു. G4 കിലോമീറ്റർ ആണ് പറയാനില്ലല്ലോ. കിലോമീറ്റർ നോക്കണ്ട, അതിൽ 2020 ജനുവൻ ആയിക്കൂടാ. ഇല്ല, ഓണർഷിപ്പ്, ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഇതിന്റെ മെയിൻ ക്ലാസ് അങ്ങനെ തന്നെയാണ്. ഇല്ല, ചെറിയ പണികളൊക്കെ നമ്മള് ഞങ്ങൾ പറഞ്ഞില്ലേ, കച്ചവടക്കാർക്കുള്ള രീതിയിലുള്ള നമ്മൾ കൊടുക്കണേ. ഓല് പിന്നെ കൊണ്ടായിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുക്കിട്ട് സെറ്റ് ആക്കും. ചെറിയ പൈസ കൂട്ടിയാണ്, ചെറിയ പൈസ കൂട്ടിയാണ് വെക്കും. അങ്ങനെ ചെയ്യലല്ലേ. നമ്മള് ഡീലർ ടു ഡീലർ ബിസിനസ്സാണ്. ഇപ്പൊ ആണ് നമ്മള് ഒരു 1.5 മാസമായിട്ടുള്ള കച്ചവട പാർട്ടിക്ക് ഡയറക്റ്റ് കൊടുക്കൽ തുടങ്ങി. അതാവുമ്പോ പിന്നെ ചെറിയ പൈസ വണ്ടി കിട്ടും. സീറ്റ് വരെ അടിക്കേണ്ടി വരും, ബാക്കിലെ അടിക്കിന്റെ ക്രോം അടിച്ചിട്ട് അതൊക്കെ ഒട്ടിച്ച് വരുമ്പോ വണ്ടി ഒരു ഉഷാറാവും. ഒന്നാമത് ഒഴിവില്ലാത്തോണ്ടാണ്. ഇപ്പൊ തന്നെ 5-6 വണ്ടി ഇന്നോവ 15 വണ്ടികൾ ഇറങ്ങാണ്ട്, 15 വണ്ടി 2-3 ടാക്സി ചോദിച്ചു വിളിച്ച ആളുകളൊക്കെ ഉണ്ട്. ടാക്സി വണ്ടികളുണ്ടല്ലോ. പെട്ടെന്ന് വിളിച്ചാല് NOC നമ്പർ ആക്കി, ടാക്സിന്റെ നമ്പർ ആക്കി തരാം. കുറെ ആൾക്കാർ ഇന്നുള്ള വീഡിയോ കണ്ടാണ്ട് ഒരുപാട് ആൾക്കാർ ടാക്സിന്റെ ചോദിച്ചു വിളിച്ചു. പക്ഷെ നമ്മള് വൈറ്റ് കളറ് വണ്ടി പോകാത്തോണ്ട് വൈറ്റ് ഗ്രേയും സിൽവറും സിൽക്കി ഗോൾഡൊക്കെ ആക്കിയിട്ടാണ് ഇറക്കണത്. ഇറക്കുന്നു. വൈറ്റ് വണ്ടി ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാല് ഡൽഹി നമുക്ക് ഇറക്കി കൊടുക്കാം. അവർക്ക് വേണ്ട റിക്വയർമെന്റ് നമ്മള് പറഞ്ഞാല് ഡൽഹിന്ന് ഡയറക്റ്റ് എവിടെയും കിട്ടാത്ത റേറ്റ് നമ്മള് കുറച്ചു കൊടുക്കും, എത്തിച്ചേർക്കും ചെയ്യുമല്ലേ. ഓക്കെ, നമ്മള് ഡൽഹിയിൽ ഹോൾസെയിൽ ആണ്. ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വണ്ടി. 5-5 ആണോ? 5-60 ചോദിച്ച് 5-6 വന്ന്, 5-6 നിങ്ങൾ എടുക്കുവെച്ച് വന്ന വണ്ടി. നമ്മളൊരു ബോഡി സ്റ്റിക്കർ ചില്ലറ ഒരു നമ്മളേതായ കൈക്കടത്തിലൊക്കെ കടത്തി ഒരു 10-15 രൂപ ചെലവ് പതിനെടുത്തു. 5-60, 10-15, 5-65. നമ്മളിപ്പോ 6 രൂപ ചോദിക്കുന്നുണ്ട്. ഓപ്പൺ കച്ചവടമാണ്. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, ചില്ലറ പണി ഏത് വണ്ടിയാണേലും, പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ് ചില്ലറ പണി. ഈ ബോഡി സ്റ്റിക്കറൊക്കെ നമ്മൾ ഇട്ടാണ്. ഓക്കെ, പിന്നെ വണ്ടിക്ക് ചെറിയ ചെറിയ മെക്കാനിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നമ്മൾ റെഡിയാക്കി. ഫുള്ള് ക്ലിയർ ആക്കിപ്പോ, ക്ലിയർ ആക്കി അടിപൊളിയാണ്. കുറച്ച് കൊടുക്കാം. 6 ലക്ഷം ചോദിച്ചാണ്, എന്തായാലും കുറച്ചിലാണ് കൊടുക്കും. വീഡിയോ കണ്ടു വന്നാണ്, നിങ്ങൾ 5-6 എടുക്കു വെച്ച് വന്നാണ്. അങ്ങനെ നമ്മൾ എടുത്തു. നമ്മള് പറഞ്ഞ പിന്നെ പറഞ്ഞ മാതിരിയാണ്, പറഞ്ഞതിന്റെ വാക്ക് മാറ്റാൻ പറ്റും. അവിടെ വേറെ മാഞ്ഞാളും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഇത് 7-സീറ്റ് വണ്ടി തന്നെയാണല്ലേ. 7-സീറ്റ്. ഓക്കെ, 7-സീറ്റ് ബക്കറ്റ് സീറ്റ് വണ്ടി ഉണ്ട് വെച്ച് കുറെ ആൾക്കാർ വിളിക്കലുണ്ട്. ബക്കറ്റ് സീറ്റ് നമ്മൾ ആക്കി കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. എങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും? കേരള ഒരു നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. കേരള നമ്പർ ആണല്ലോ ഇപ്പൊ ഉള്ളത്. ലോണൊക്കെ വേണമെങ്കിൽ 4.5 മുക്കാല് 5 വരെ ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. 1 ലക്ഷം രൂപ ഉള്ളിൽ മുടക്കിയാൽ മതി. 1 ലക്ഷം രൂപ ഇന്നോവ ഇറക്കാലല്ലേ. പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട്. അതെ, ഏകദേശം ഒരു 12 ആണ് മൈലേജ് ഉള്ളൂ. 12 ഇന്റർകൂളർ ആയതുകൊണ്ട് 12-13 കിട്ടുമല്ലേ. ഓക്കെ, പിന്നെ അല്ല, ന്യൂ ഷേപ്പ് അൾട്ടീസ് ഉണ്ടല്ലോ. ഇതൊരാൾ നമ്മളൊരു സുഹൃത്ത് പാർക്കാൻ സെയിൽ തന്നാണ്. പാർക്കാൻ സെയിൽ ആണ് ഇതിലെ. 18 മോഡലാണ്. VL ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. വീണ്ടും പറയാണ്, ഓൻ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, 27 ലക്ഷം രൂപ അതിന് പുതിയതിനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്ക് ഇത് ഏതോ വേറെ ക്യാംബ്രി ഹൈബ്രിഡിന്റെ എഞ്ചിൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോ 24 ലക്ഷം രൂപ കിട്ടിയത്. പക്ഷെ ക്യാംബ്രിന്റെ എഞ്ചിൻ ആണെങ്കിൽ ചിലപ്പോ 27 വില ഉണ്ടാവും. വില ഉണ്ടാവും, നമുക്കറിയില്ല. ആക്സിഡന്റ് ആണ് വണ്ടി. ഷോറൂം ഹിസ്റ്ററിയില് ക്യാഷ് ലോസ് ഉണ്ട്. ക്യാഷ് ലോസ്? അതായത് ഇൻഷുറൻസ് മേജർ ആക്സിഡന്റ് ആയിട്ട് പുറത്തുനിന്ന് വർക്ക് എടുത്താണ് വണ്ടി. അങ്ങനെ എടുത്താണല്ലേ. ഉള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുന്നു. അതെ, കിലോമീറ്റർ ഓടിക്കുന്നു പറയാം. കിലോമീറ്റർ 30,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഓടിയിട്ടുള്ളൂ. 12-ക്ക് 12 അല്ല, 15 ചിലപ്പോ ലോണും കിട്ടുന്നു. ഫുൾ ലോൺ കയറി, ഫുൾ ലോൺ അതിന് പുറമെ പിന്നെയും കിട്ടും. ചില പൈസ അങ്ങോട്ട് കിട്ടിയേക്കാരം. ഒരു 3 ലക്ഷം അങ്ങോട്ട് കിട്ടും ചെയ്യുമല്ലോ അല്ലേ. ഐടി അടക്കണ ആളാണെങ്കിൽ ചിലപ്പോ 2-3 അങ്ങോട്ട് കിട്ടും. കിട്ടും ചെയ്യുമല്ലോ. 27 ലക്ഷം ഓൺ റോഡ് വില ഉണ്ട് എന്നാണ് ഓൻ പറഞ്ഞത്. പറഞ്ഞ ആളൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണ്ടല്ലേ. ആളുകൾ 12 റേറ്റേ കൊടുക്കാറ്. 12 കിട്ടി കഴിഞ്ഞാല് കൊടുക്കും ചെയ്യാറുണ്ട്. ഓക്കെ, എന്തേ കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ ആണ്, ഫുൾ ലോൺ. ആക്സിഡന്റ് ആയ വണ്ടിയാണ്. ഷോറൂം ഹിസ്റ്ററിയില് ക്യാഷ് ലോസ് ഉണ്ട്. ഇന്റെ വണ്ടിയല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരാള് പാർക്കാൻ സെല്ലിൽ തന്നാണ്, ഇവിടെ നിർത്തട്ടെ വെച്ചാൽ നിർത്തിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാണല്ലോ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. നല്ല ഓടിക്കാനൊക്കെ പവർ, ഫുൾ നീറ്റാക്കി വൃത്തിയാക്കി പണിയെടുത്ത വണ്ടിയാണ്. മറിയെടുത്ത വർഷാപാരെ പറ്റി പിന്നെ ആർക്കും പറയണ്ടേ. കേരളത്തിൽ എല്ലാവരും ഫേമസ് ആണ്. ഷോറൂമിലെ വലിയ പണിയാണ് ഓരോരുത്തർ. ഡെൻഡിങ് ഒക്കെ ഒരു കുട്ടിയാക്ക് ഇത് തട്ടിയതാന്ന് നോക്കി അറിയാൻ കഴിയൂല. അത്ര രീതിയിലാണ് പണിയെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടാ പണിയെടുത്ത്. ഓക്കെ, ഷോറൂമില് കൊണ്ടുപോയി ചെക്ക് ചെയ്താലും ഇത് അറിയില്ല. ഷോറൂം ഹിസ്റ്ററി എടുത്ത് അറിയാൻ കഴിയില്ല. അല്ലെ, വണ്ടി തട്ടിയതാണെന്ന് അവർക്ക് ചെക്ക് ചെയ്താൽ നോക്കി അറിയില്ല. ബോണറ്റുമ്പോ പേസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ബോണറ്റ് ഇട്ടേക്കാറും. ഫുൾ ക്ലിയർ ആണ് വണ്ടി. ഇപ്പൊ ഫുൾ ഓട്ടോമാറ്റിക്.
18 ലക്ഷം 17 ലക്ഷം മാർക്കറ്റ് ഉണ്ട് സെക്കൻഡ് ഹാൻഡിന്. ഇതിങ്ങനെ ആക്സിഡന്റ് ആയതുകൊണ്ടാണ് 5 ലക്ഷം 6 ലക്ഷം കുറച്ചിട്ട് കൊടുക്കുന്നത്. മഹീന്ദ്രന്റെ അടുത്ത് നമ്മളെ 12 മുതൽ എക്സ്ചേഞ്ച് വന്നാണ്. ഇത് വേറൊരു വണ്ടി. ഓ, നമ്മൾ 12 ഇന്നോ രണ്ട് വണ്ടി ഇട്ടില്ലല്ലോ, വണ്ടി എക്സ്ചേഞ്ച് വന്നാണ്. ഇത് 7 സീറ്റ് വണ്ടി. മഹീന്ദ്ര കോണ്ടോണത് അല്ല, എക്സൈലോ. സൈലോ സൈലോ ആണല്ലേ. നല്ല മെക്കാനിക് ആണ്. 2.5 ലക്ഷം കിലോമീറ്റർ ഓടി. 2 ലക്ഷം കിലോമീറ്റർ ഓടി കണ്ട്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ തട്ടുമുട്ടാങ്ങനത്തെ പരിപാടി ഉണ്ടോ? ഒന്നുമില്ല, വേറെ മേജർ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറി, വേറെ മേജർ പരിപാടി. നല്ല സീറ്റ് ഓവറും കാര്യങ്ങളും, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഫുൾ മെക്കാനിക് ഉഷാറാണല്ലേ. ഒരു ബസ്സിൽ ഫ്രണ്ടിൽ ഇരുന്ന് പോണ മാതിരി യാത്ര ചെയ്ത് നല്ല സുഖമാണ്. ഉള്ളില് അത്ര ഗ്യാരണ്ടിയിൽ പോകാനല്ലേ. ഓക്കെ, അതേപോലെ തന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കാനും ചെറിയ ഫാമിലിക്കും അതിനൊക്കെ പറ്റൂല. ടാക്സിക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് സൈലോ, ചെറിയ ടാക്സിക്കാരൊക്കെ. ചെറിയ മുടക്കിൽ ചെറിയ വണ്ടി ഉണ്ടോ ചോദിക്കലുണ്ടല്ലേ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് അല്ല, മൈലേജ് അല്ല, 14 15. എന്തായാലും കിട്ടും. റെഡി ആയിക്ക് വണ്ടി എടുക്കാം. റെഡി ആയി ലോണും കിട്ടും. കിട്ടുമല്ലേ. 11 മോഡൽ ഇല്ലേ? ആ മോഡലിന് ലോൺ ഉണ്ടല്ലോ. ഉറപ്പിട്ടോ? 1 രൂപ എന്തായാലും കിട്ടും. കിട്ടുമല്ലേ. ഒരു 10 രൂപ ഇറക്കാം. 15 16 ലെവലിൽ മൈലേജ് കിട്ടും. കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത വണ്ടി ഇന്നോവ വീണ്ടും 2012. ആ G4. ഇത് നമ്മള് റെന്റേക്കാരനൊക്കെ കൊടുക്കാൻ പറ്റിയ ഏകദേശം ഫുൾ ഓൺ ഇട്ട വണ്ടിയാണ്. മെക്കാനിക് ഫുൾ ആണ്. ബോണറ്റ്, മെയിൻ ഗ്ലാസ്, ഫെൻഡർ, ഈ ഹെഡ്ലൈറ്റിന്റെ ഈ പാനൽ മാറിയിട്ടുണ്ട്. ഷോറൂം ഹിസ്റ്ററിയിലുണ്ട്. ഇതിലുള്ളത് 81,000 ആണ്. കറക്റ്റ് അല്ല, 2 ലക്ഷത്തിന്റെ പുറത്ത് കിലോമീറ്റർ സർവീസ് ഉണ്ട്. സർവീസ് ഉള്ളതാണല്ലേ. ഓക്കെ, വണ്ടി മെക്കാനിക് ഫുൾ ആണ്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് നിലവില് തേർഡ് നിലവിലുള്ളേ. കേരള നമ്പർ ആയതുകൊണ്ട് വണ്ടി റീപ്ലേസുകളാണ് നമ്മളിപ്പോ പറഞ്ഞതല്ലേ. ഓക്കെ, എത്ര വണ്ടിക്കുന്നായി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6,80,000 കൊടുക്കും. 6,80,000 ലോണും കിട്ടും. മാക്സിമം ലോണും കയറും. ലോണും കിട്ടും. ഓക്കെ, പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് എന്തായാലും പറയുന്നത് നോക്കണ്ട. ഇപ്പൊ വാടക കൊടുക്കുന്നതൊക്കെ പറ്റിയ വണ്ടിയാണല്ലേ. ഫുൾ ഓൺ വണ്ടി കൊണ്ടുപോകും. ഫുൾ ഓണല്ല, ഫുൾ ഓണല്ല ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉണ്ട്. പ്രത്യേകം പറയാണ് റീപ്ലേസ് ഉണ്ട്. അത് നമ്മള് പിന്നെ പിന്നെ പറഞ്ഞു, റീപ്ലേസ് ഉള്ള വണ്ടിയാണ്. അതാണ് ഫുൾ ഓൺ നമ്മളെ കൊടുക്കുന്നത്. അല്ലാതെ ഫുൾ ഓൺ കിട്ടൂല. റീപ്ലേസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ല, എഞ്ചിൻ ഉഷാറായാൽ മതി. ഫുൾ ഓൺ ഉള്ള വണ്ടിനെ വെച്ച് കുറെ ആൾക്കാർ വിളിച്ചിന്. അങ്ങനത്തെ എല്ലാവർക്കുള്ള മറുപടിക്ക് പകരങ്ങൾ ഈ ആസിം ബ്ലോഗറിന്റെ യൂട്യൂബ് കണ്ടാൽ മതി. നമ്മളെ വാട്സപ്പിൽ ഈ ലിങ്ക് കൊടുക്കും ചെയ്യാം. ഇതിലെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൊക്കെ അയച്ചു തരും. എല്ലാവർക്കും മറുപടി വരും. ഞാനൊന്നോ രണ്ടോ ആളെ ചെറിയ ചെക്കന് പുതിയ വന്നാണ്. ഒന്ന് സഹകരിക്കുക. നിങ്ങൾ ഈ കാറ്റലോഗ് ഒക്കെ നോക്കിട്ട് ഒന്ന് നോക്കുക. അടുത്തുണ്ട് വീണ്ടും. ഒന്നുമില്ല, കിടിലം വണ്ടി, സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ വണ്ടി. സൂപ്പർ വണ്ടി. സൂപ്പർ വണ്ടി അല്ലേ. നമ്മളെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം, നമ്മളെ അടുത്ത് ഉള്ളിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നോവ. ഉള്ളിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഇന്നോവ നമ്മൾ ഈ ഷെഡ് തന്നെ പറയും. ഇത് എത്ര മോഡൽ? 2013 V. 13 മോഡൽ വി ആണ് ഓപ്ഷൻ. ടോപ്പിന്റെ മോഡൽ, സെക്കൻഡ് ഓണർ. കേരളത്തിൽ എവിടെയും നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കിട്ട് കൊടുക്കാം. നമ്പർ 756 വണ്ടികൾക്ക് 756, 1 വണ്ടികൾക്ക് 1, 5 വണ്ടികൾക്ക് 5. അങ്ങനെ നമ്പർ കൊടുക്കും. 15 വണ്ടികൾക്ക് 15 കൊടുക്കാം. എല്ലാ ഫാൻസ് നമ്പർ വേണമെങ്കിലും വിളിച്ചോളി. വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആക്കാൻ തരും. അതെ, നമ്പർ ആക്കിട്ട് പേർക്ക് മാറിയിട്ടാണ് തരും. കേൾ 14 വേണോ, കേൾ 13 വേണോ, കേൾ 65 വേണോ, ഏത് നമ്പറിലും നമുക്ക് അന്വേഷിച്ച് തുടങ്ങാം. ഏത് വാർത്തക്കാണെങ്കിലും ഇപ്പൊ ഈ പാലക്കാട്ടുകാർക്ക് ആ ലെവൽക്കായി കോഴിക്കോട് അങ്ങോട്ടായി കൊടുക്കും. ചിലവർക്കുണ്ട് കണ്ണൂര്, കേരള 58 വേണം, തലശ്ശേരി വേണം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ അവിടെ പേരിൽ അന്വേഷിച്ച് എടുത്തു കൊടുക്കാം. അതും ഫാൻസി നമ്പറാണ്. അങ്ങനെ ചെയ്തു കൊടുക്കും. 8,40,000 ഫാൻസി നമ്പറിന്റെ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ. അത് വേറെ. 8,40,000 40,000 എന്തെങ്കിലും കുറച്ച് കൊടുക്കും ചെയ്യും. എന്തെങ്കിലും ചെറിയ പൈസ അടിച്ച് കുറച്ച് കൊടുക്കാം. ലോൺ എത്ര കയറിപ്പോ? ലോൺ 7,65,000. എന്തായാലും കയറുമല്ലേ. 2 രൂപ വേണം. 2 ലക്ഷം വി ആണ് വണ്ടി. വി ആണ് ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി. ക്വാളിറ്റി ഉള്ള വണ്ടി. ഇഞ്ചിൻ സർവീസ് ഉള്ള വണ്ടി. മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്. കമ്പനി സ്റ്റർ ഉള്ള വണ്ടി. അതെ, സർവീസ് പക്ക സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ അല്ലേ. ഇന്നോവ 2015 മോഡൽ. 15 മോഡൽ. G4 G4. കിലോമീറ്റർ? കിലോമീറ്റർ ഒന്നും നോക്കണ്ട, 1.35 ഉള്ളത്. ഓടിയുണ്ട്. സിൽക്കി ഗോൾഡ്, ഡിമാൻഡുള്ള കളറാണ്. ഡിമാൻഡുള്ള കളറാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് വീണ്ടും നിങ്ങൾ ശരിക്ക് കേട്ടോളി, 2015 മോഡൽ, 8,65,000 രൂപ കൊടുക്കും. കേരള നമ്പർ ആക്കി. 8.5 രൂപ ആരുടെ ഉണ്ടോ നിങ്ങൾ കൊടുത്തോളി. നേരത്തെ പറഞ്ഞ മാതിരി. അതെ,
ഇങ്ങനത്തെ വണ്ടിയിലേക്ക് കൊടുത്തോളി, നമ്മൾ 25,000 കൊടുത്തോളി. അത്ര ഗ്യാരണ്ടി ആണല്ലേ. നമ്മൾ 8.65 അങ്ങോട്ട് കൊടുക്കും ചെയ്യും. കൊടുക്കും ചെയ്യും. നമ്മൾ ചെറിയ 8.5 കൊടുക്കും ചെയ്യും, 8.65 കൊടുക്കും ചെയ്യും. 8.25 എടുക്കാം. എടുക്കാറല്ലേ. ക്വാളിറ്റി സൂപ്പർ ആണെങ്കിൽ 8.5 കൊടുക്കാം. എടുക്കാറല്ലേ. ക്വാളിറ്റി നമ്മള് മെയിൻ ആയിട്ട് നോക്കുക. അതെ, ഉഷാറ് വണ്ടിയാണ് നമ്മള് മാക്സിമം. നല്ല കസ്റ്റമർ ഉണ്ട്, 100,000 കൂടിയാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ് പറയുന്നത്. അതെ, അങ്ങനെ നമ്മള് പറഞ്ഞില്ലേ മെയിൻ ആയിട്ട്. ഓക്കെ, ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് കസ്റ്റമർ ചിലവരുണ്ട്, റീപ്ലേസ് ഒരു പലവിധം കസ്റ്റമറാണ്. ചിലർക്ക് റീപ്ലേസ് കുഴപ്പമില്ല, വില കുറച്ചിട്ടാ മതി. ചിലർക്ക് റീപ്ലേസ് പാടില്ല, ക്വാളിറ്റി വണ്ടി വേണം, അതാണ് മെയിൻ ആയിട്ട്. അങ്ങനെ ഓരോർക്കും പല മാനാണ്, ഓരോർക്കും ഓരോ ചോയ്സ് ആണ്. ചിലർക്ക് ഫുൾ ലോൺ വേണം, ചിലർക്ക് ലോൺ വേണ്ട, പല ഐറ്റംസ് ഉണ്ട്. ഇത് 2015 തന്നെയാണ്. ഇത് നല്ല ക്വാളിറ്റി സൂപ്പർ വണ്ടിയാണ്. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 8.25 ലക്ഷം കൊടുക്കാം. 8.25 ലക്ഷം കൊടുക്കാം മാക്സിമം. ഞാൻ വീണ്ടും വരാണെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വരും. തൃശ്ശൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അന്വേഷിക്കും. 8,75,000 രൂപയ്ക്ക് 2015 ഡബിൾ എയർ ബാഗ് വരുന്ന ABS എയർ ബാഗ് വരുന്ന വണ്ടി ഇന്നോവ കിട്ടുകയാണെങ്കിൽ പറയാം. 8.40, 8.30 നമ്മൾ എടുക്കും ചെയ്യും. എടുക്കും ചെയ്യും, എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വരും. പിന്നെ ഇന്നോവ 15B ആണ്. ഫുള്ളോണ് ഏകദേശം ഫുള്ളോണ്, 1 ലക്ഷം രൂപ മുടക്കിയാൽ മതി. 1 ലക്ഷം മുടക്കിയാൽ ഗ്ലാസ് ബോണറ്റ് റൈറ്റ് സൈഡ് ഫെൻഡർ റീപ്ലേസ് ആണ്. റീപ്ലേസ് ആണ്, അതുകൊണ്ട് നമ്മള് ഫുള്ളോണ് കൊടുക്കുന്നുണ്ട്. 9,65,000 രൂപയ്ക്ക്. 9,65 കൊടുക്കാം. 2015B ആണ്. അലേവിയില് കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന അടിപൊളി വണ്ടിയാണല്ലേ. എന്തായാലും വിളിച്ചോളി, ഫോട്ടോസ് എഞ്ചിനാണ്, നല്ല ഉഷാറാണല്ലോ. ഉഷാറാണ്, റീപ്ലേസ് ഉണ്ട് എന്നുള്ള പ്രശ്നം മാത്രമല്ല, ഷോറൂമിൽ നിന്നാണ് അത് മാറിയത്. കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. ഷോറൂമിൽ നിന്നാണ് മാറിയത്. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ ഫോർച്യൂണർ അല്ലേ, 2010 മോഡല്, ബ്ലാക്ക് കളർ ആണല്ലേ. ബ്ലാക്ക് കളർ. ഇതാണ് ഒറിജിനൽ കേരള വണ്ടിയാണോ? ബ്ലാക്ക് കളർ ചോദിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് റീ ആണ്, റീ ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കേരള 84 നമ്പർ ആയ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? കിലോമീറ്റർ 1:30 ഓടിക്കണ്ടല്ലേ. 1:30 ഓടിക്കണ്ടല്ലേ പറയോ. ജനുവിനിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ. നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പരുത്തി പറഞ്ഞു കൊടുക്കാല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല്? 8,40,000. 8,40,000 രൂപയ്ക്ക് ടൈപ്പ് 2 ആക്കി വണ്ടിയാണ്. ടൈപ്പ് 2 ആക്കി വണ്ടിയാണ്. ടൈപ്പ് 2 ആക്കിയാണല്ലേ. വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൊടുക്കും ചെയ്യാനല്ലേ. പൈസ എന്തേലും ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് 5.75-6 ലക്ഷം വരെ മാക്സിമം ലോണ്. 6 ലക്ഷം തന്നെ വണ്ടി വരുമല്ലേ. പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ, ഒരു 7.5 ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും ചെയ്യും. എടുക്കും ചെയ്യും. ആ പിന്നെ ടൈപ്പ് 2 ആക്കി വണ്ടിയാണ്. ആ ടൈപ്പ് 2 ആക്കി 7.5 ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും ചെയ്യും. അത്ര ഗ്യാരണ്ടി ആണ്. അതെ വണ്ടി അൾട്ടീസ് അല്ലേ, വീണ്ടും സെഡാ വണ്ടി. സാധാരണക്കാരന്റെ ലക്ഷറി വണ്ടി. ലക്ഷറി, ആ അങ്ങനെ പറയാലേ. ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിരുന്നു. സാധാരണക്കാരന്റെ ലക്ഷറി വണ്ടി എന്ന് പറയാൻ നല്ല മൈലേജ് ഉള്ള വണ്ടി. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട് അല്ലേ. ഡീസൽ എല്ലാം സെറ്റപ്പ് ഉണ്ട്. ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, അലേവീൽ ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, മൈലേജ് ഉണ്ട്, യാത്രാ സുഖം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആളുകൾ വന്ന് നമുക്ക് എങ്ങനെ കൊടുക്കാം? അൾട്ടീസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്തിയോസിന്റെ എഞ്ചിൻ ആണ്, നല്ല മൈലേജ്. മൈലേജ് ഉണ്ടാവുമല്ലേ. ബ്രാൻഡഡ് കമ്പനി ആണ്. സീറ്റ് കവർ അടിച്ചെടുക്കണം. സീറ്റ് കവർ അടിക്കണം. അത് ക്ലിയർ ആക്കിട്ട് വേണമെങ്കിൽ കൊടുക്കണേ കൊടുക്കാം. ചെറിയ എക്സ്പെൻസ് കൂടും ചെയ്യുള്ളൂ. 5,000-6,000 ഒക്കെ വരും. കവറാണെങ്കിൽ 8,000 വരും. ഇത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ 1,60 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഓണർ. എത്ര നിലവില് നമ്പർ ആകുമ്പോൾ 3rd നമ്മൾ പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും നമ്പർ ആക്കി നമ്പർ ആയി കൊടുക്കാം. ഫാൻസി നമ്പർ വേണമെങ്കിൽ വിളിച്ചോളി. ഫാൻസി നമ്പർ അത് അങ്ങനെ ആയി കൊടുക്കാം. വേൾഡ് വൈറ്റ് കളറാണ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് കേരള നമ്പർ ആക്കിട്ട് 4,50,000. 4,50,000. അവരെ പേരിൽ നമ്പർ ആക്കി പിന്നെ പേര് ഓലെ പേരില വണ്ടി പോവുക. നമുക്ക് പുറത്തൊന്നുമില്ല. ലോൺ വേണ്ടവർക്ക് അവരെ നമ്പർ ആക്കാൻ. റെഡി ക്യാഷ് ആണെങ്കിൽ എവിടെ നമ്പർ ആക്കാൻ? റെഡി ക്യാഷ് നമ്മളെ പേരിൽ നമ്പർ ആക്കിട്ട് പിന്നെ ലോൺ ഇടാം. അങ്ങനെ പറ്റുമല്ലോ അല്ലേ. ഈ ലോൺ വേണ്ടവരെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പേരിൽ നമ്പർ ആക്കി കൂടെ. അതിന് പ്രശ്നം, നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാല് പൈസ ഫുള്ള് കൊടുക്കാതെ നമ്പർ രജിസ്റ്റർ ചെയ്ത് കിട്ടൂലല്ലോ. അതേ അവസ്ഥ തന്നെ കാറുണ്ടോ? കാറുണ്ട്. അവരെ പേരിൽ രജിസ്റ്റർ ചെയ്യാനല്ലേ ലോൺ കിട്ടുള്ളൂ. രജിസ്റ്റർ ആണെങ്കിൽ ഒരു ഫുള്ള് പൈസ നമുക്ക് തരണം. നിങ്ങളെ പേരിൽ നമ്പർ ആക്കിട്ട് വേണമെങ്കിൽ ലോൺ കൊടുക്കാം. അങ്ങനെ പറ്റുള്ളൂ. അതെ അതെ, നമ്മളെ പേരിൽ നമ്പർ ആക്കിട്ട് ലോൺ ഇട്ട് കൊടുക്കാം. ലോൺ വേണമെങ്കിൽ റെഡി ക്യാഷ് ആണെങ്കിൽ അവരെ പേരിൽ നമ്പർ ആക്കി ചെയ്ത് കൊടുക്കാം. വണ്ടിന്റെ കേസ് ആണെങ്കിൽ അങ്ങനെ തന്നെ. എത്ര മൈലേജ്? 20 മേലെ കിട്ടൂലേ? 20. ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ട് വിളിച്ചിട്ട് നമ്മളെ പേരിൽ നമ്പർ ആക്കി തരുമോ ചോദിക്കുന്നുണ്ട്.
അത് റെഡി കാഷ് ആണെങ്കിൽ അവരെ പേരിൽ നമ്പർ ആക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നമ്മള് പറയുന്നത്. അടുത്ത വണ്ടി വീണ്ടും അൾട്ടീസ് ഞാൻ കൊണ്ടെടുക്കണേ, ഞാൻ ഉപയോഗിക്കണ വണ്ടിയാണ്. ഉപയോഗിക്കണ വണ്ടിയാണ് കൊടുക്കണേ. നമ്മളെ എസ് ക്ലാസ് ബെൻസ് എടുത്തിരുന്നു ഞങ്ങൾ വീഡിയോ, ആദ്യം എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ്. വണ്ടിയാണ് വീഡിയോ അപ്പൊ തന്നെ ഡിലീറ്റ് ആയിട്ടുണ്ടോ? അപ്പൊ തന്നെ വിറ്റു, എറണാകുളത്താർക്ക് വിറ്റു. എറണാകുളത്താർ ഇതാ സിംഗിൾ ഓണർ, കെ എൽ സെവൻ എറണാകുളത്താരെ പേരിലുള്ള വണ്ടിയാണ്. വണ്ടിയാണല്ലേ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഞാൻ കൊണ്ടെടുക്കണ ഇപ്പൊ വണ്ടി. മൈലേജ് 20 കിലോമീറ്ററിന് മേലെ മൈലേജ്. മൈലേജ് ഉണ്ടല്ലേ. ഒരാള് മാത്രം ഉപയോഗിച്ച വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ജി എൽ ഹെഡ്ലൈറ്റ് വാഷർ വെക്കുമ്പോ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസൽ ആണ്. നാല് പുത്തൻ ടയർ, പുതിയ ടയർ, കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഉപയോഗിക്കണ വണ്ടി ആയതുകൊണ്ടാ പറഞ്ഞത്, കേൾക്കാതെ കൊണ്ടുനടക്കണേ. എത്ര വണ്ടികളാണ് ചോദിക്കണത്? എന്റെ ഇത് വന്നതുകൊണ്ട് നമ്മള് പിന്നെ ഇതാക്കി. ഇത് കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഇത് പിന്നെ 2 സംതിങ് ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ട? അങ്ങനെയാണെങ്കിൽ വണ്ടി നമ്മള് ചോദിക്കണത് 390,000. എന്തായാലും കുറച്ചിട്ട് കൊടുക്കും. കുറച്ചിട്ട് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. അതെ, 3 ചാവി. മൂന്ന് ചാവി ഉണ്ട്. ആ 3 ചാവിന്റെ സർവീസ് ബുക്ക്, എല്ലാ പേപ്പറും ഉണ്ട്. ഫുൾ ക്ലിയർ അല്ലേ? ഷോറൂം കണ്ടീഷനിൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ് ചെയ്യാം? ഇല്ല, ഇത് കേരളത്തിൽ എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറിയും കൊടുക്കാം. തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാം. പൈസ വാങ്ങൂല? പൈസ ഇല്ല. അത്ര ഗ്യാരണ്ടി? 390,000. തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ നമുക്ക് ബീച്ചൊക്കെ വന്ന് കണ്ടിട്ട് ടൂർ ആയിട്ട് പോവുകയും ചെയ്യാലോ. അങ്ങനെ പറ്റുമല്ലോ. അത്ര യാത്രയുള്ള വണ്ടിയാണ്. ലോൺ 10 മോഡലല്ലേ, 2.5, 3 ഒക്കെ കേറുള്ളൂ. മാക്സിമം 3 ലക്ഷം മാക്സിമം കേറുമ്പോൾ വണ്ടി വരില്ല. വണ്ടി എടുക്കണെങ്കിൽ അതെ. മൈലേജ് എത്ര കിട്ടും? കേരളത്തിൽ എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി എടുക്കും? ഡെലിവറി ഫ്രീ ആയിട്ടാണ് ഡെലിവറി പറഞ്ഞു. നിങ്ങൾ തിരുവനന്തപുരത്തുള്ളതാണെങ്കിലും ഫ്രീ ആയിട്ട് ഇവിടെ വണ്ടി വരില്ല. മിറ്റതാ ഈ വണ്ടി ഇട്ടോ? ഈ വണ്ടി മാത്രം. വേറെ വണ്ടികളൊക്കെ ഡെലിവറി കൊടുക്കാം. ചെറിയ ചാർജ് വരും. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ വീട്ടില് ഡോക്ടേഴ്സ്, വക്കീലുമാര്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ. ആർക്കൊക്കെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. സാധനം എത്തിച്ചെടുക്കും. സാധനം അങ്ങോട്ട് എത്തിച്ചെടുക്കും. അതിന്റെ ചാർജ് തന്നാൽ മതി. ചെറിയൊരു ചാർജ് അല്ലേ? അവർക്ക് വർക്ക്ഷോപ്പ് കാണിച്ചിട്ട് അവർ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ആ ചാർജ് നമ്മൾ തരികയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോരും ചെയ്യും. ഫ്രണ്ട്സ് ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.